To have what I mean is said from 1985 onwards. While I was serving the Lord in Trivandrum Sangha Faithful, his pastor was transferred from Northern region and he came and joined the Trivandrum Sangha as a local pastor. ഞാൻ തിരുവനന്തപുരത്ത് സെന്ററിലായിരിക്കുന്ന വേളയിൽ വടക്കേട്ടയുടെ ഭാഗത്ത് നിന്നും സ്ഥലമാറ്റമായി തിരുവനന്തപുരത്തേക്ക് ഈ പ്രിയ വിശുദ്ധൻ കടന്നു വരികയും അവിടുത്തെ ലോക്കൽ സഭയുടെ ചുമതലയിൽ ആയിരിക്കുകയും ചെയ്തു. അവസ്ഥയിലായി And I was standing by him at that time. ഞാൻ അന്ന് തന്റെ അടുക്കൽ നിന്നിരുന്നു. On those days, often he, this pastor, became sick and suffered a lot in his body. അതിനുശേഷം പലപ്പോഴും താൻ കഷ്ടതയിലും രോഗത്തിലുമായി തീരുകയും ശരീരത്തിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തിരുന്നു. Then I did meet him one day. He was so sick. First, his parents came to Trivandrum Sangha Faithful for another purpose. And by seeing these sorrowful and pitiable, saddened state of this pastor, he came and approached him and prayed and prophesied about this pastor. എൺപത്തിയഞ്ചിലെ ദേഹം രോഗബാധിതനായി കിടക്കുമ്പോൾ അർഷ്യസ്തിയാണ് ശ്രോതാക്കൾ കടന്നു വരികയും തന്റെ സ്ഥിതി മനസ്സിലാക്കി അടുക്കൽ ചെന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്നോട് ഒരു പ്രവചനം അറിയിക്കുകയും ചെയ്തു. He told, I will give you new ministry and I will make you to stand before king. ഞാൻ നിന്നെ ഈ ശുശ്രൂഷിക്കാൻ വിളിച്ചുകൊണ്ടുവന്നു, രാജാവിന്റെ മുൻപാകെ നിൽക്കുവാൻ ഞാൻ നിന്നെ യോഗ്യനാക്കി മാറ്റും എന്നായിരുന്നു ആ പ്രവചനവാദം. അപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞു, തമ്പി ഞാനൊരു ചെറിയവരാണല്ലേ, ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർ വന്ന് എന്നെ കുറിച്ച് ഇത്ര ഉന്നതമായ പ്രവചനം പറഞ്ഞല്ലോ, ഇതൊക്കെ എങ്ങനെയായിരിക്കും സാധ്യമാകുക? God appointed him as a editor to the Malayalam magazine. Malayalam magazine editor sthanathil than neemithirayi. Many years back this pastor was transferred to Trivandrum Sangha as assistant at that time. Varshangalukku sheshamayi Thiruvananthapuram Sangha assistant sthanathil adheham kadannu vannu. And at that time they got a vacant from the Mattam Palace king. At that time this pastor went there to talk about the vacant with the king. Mattam Palace il ninnu രാജകുടുംബത്തിന്റെ സ്വന്തമായ ഒരു വാഹനം ഹീത്തോവിലേക്ക് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹം ആ രാജ കൊട്ടാരത്തിൽ ചെന്ന് രാജാവുമായി സംസാരിക്കുന്ന സന്ദർഭം. ആ വിഷയത്തിനായി രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവിനോട് pastor Kartavayeshwara kuricha suvisheshikichu. And after a few days this pastor Joitam called me and said, Tambi, do you remember that pastor Eskander has told me, prophesied that you will go one day and stand before king? So today after many years I was able to tell you about my Jesus to that king hearts. Innada enne vilichu parane, Tambi nee orkunnundo pastor Eskander ennode parnadaya pravachanam? അത് അന്വർത്ഥമായി എനിക്ക് രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് എന്റെ യേശുവിനെ കുറിച്ച് സുവിശേഷിക്കുവാൻ അവസരം വന്നു. ആ പ്രവചനം യാഥാർത്ഥ്യമായിരുന്നു. ദൈവം പ്രവർത്തിച്ച ഒട്ടനവധി സവിശേഷതകൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. As his name, whenever I used to talk with him, I received a new joy in all his talking.
തന്നോട് എപ്പോൾ സംസാരിച്ചാലും തന്റെ ജോയി എന്നുള്ള പേരിന് അനുവർത്തമായ നിലയിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് കൈവരുമായിരുന്നു. And many other such things for my spiritual growth and my ministry also. എന്റെ ശുശ്രൂഷയ്ക്ക് സഹായമായ ആത്മീയവർദ്ധനയുടെ മഹാന്തരമായ ഒട്ടനവധി പ്രബോധനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. I pray that the Lord may raise up many such saints. Please pray for me also. അതെ, ഇങ്ങനെയുള്ള അനേക വിശുദ്ധന്മാരെ എഴുതിപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കർത്താവായ യേശുക്രിസ്തുവിന്റെ നിശബ്ദ നാമത്തിൽ വിടുമാറാകട്ടെ. സാക്ഷിയെയും മധ്യയില് எனக்கும் ஒரு சிறிய சாட்சி கொடுக்கும்படி ஆண்டவர் கொடுத்திருந்த அருமையான சந்தர்ப்பத்துக்காக கத்தரி நன்றியோடு ஸ்தோத்திரம். சாட்சியிலேக்கு இத்திர வலிய ஒரு சமூகம் நம்முடைய சுற்றிலே நிற்கும்போது എനിക്കും ഈ പ്രിയാവാസത്തെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ ഇങ്ങനെ ഒരു വലിയൊരു സന്ദർഭം തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഏറെക്കുറെ 25 വർഷങ്ങളാക ഇന്ന് അരുമയാവുന്ന പാസ്റ്ററോട് പഠനക്കൂടിയ ഒരു വായ്പയും ആണ്ടവരെ എടുക്കുന്നത്. ഏകദേശം 25 വർഷങ്ങളും 6 വർഷങ്ങളായി ഈ പ്രിയവാസമായി ഇടപെടുവാൻ ദൈവം തന്ന നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 10 വർഷ കാലമാക ഒരു 10-15 വർഷ കാലമാക അധിക നെരുക്കമാക അവരോട് പടക കത്തിന് ഉദവി ചെയ്യുന്നു. ഒരു 10-15 വർഷമായി കാര്യമായി വളരെ അടുത്ത് ഇടപെടുവാനും കർത്താവിനെ അനുസരിക്കുന്നു. അവരുടെ വാഴ്ക്കയിൽ നാൻ കറ്റുകൊണ്ടതാണ് 4 മുഖ്യമായ കാര്യങ്ങളെ ചുരുക്കമായ ഒരു മധ്യയിൽ പകർന്നു കൊണ്ട് വരുന്നത്. തന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതായ പ്രധാനമായ 4 കാര്യങ്ങളെ ചുരുക്കമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. അവർ മികവും താഴ്മയുള്ളവരാക അവരുടെ ജീവിതത്തിലെ എന്നാൽ കാണാൻ കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ താൻ വളരെ താഴ്മയുള്ളവനായിരുന്നുവെന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ചില നേരങ്ങളിൽ നടത്തിപ്പുകാരനെ കണ്ണോക്ഷിട്ട് ഉദവി ചെയ്യുമ്പോൾ എന്നെ കേരളത്തിലേക്ക് അനുപോകുന്നത് நாங்கள் போய் அவரை பார்ப்பதற்கு முன்பாக அவர்கள் இங்கே வர வேண்டாம், நான் வந்து அவர்களை பார்ப்பேன் என்று சொல்லி உடனே ஆளை அனுப்பி ரூம்ல இருக்க வைத்து விட்டு அவர் தேடி வந்து பார்ப்பார். சில சந்தர்ப்பங்களில் கன்வென்ஷனை சகாய்க்குவதாய் ഞങ്ങളെ കേരളത്തിൽ അയക്കുമ്പോൾ ഞങ്ങൾ അവിടെ ചെന്നാൽ പാസ്റ്റർ ചെന്ന് ഞങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുമ്പോഴും വേണ്ട, റൂമിൽ തന്നെ ഇരുന്നാൽ മതി, ഞാൻ വന്ന് താങ്കളെ താങ്കളുടെ റൂമിൽ വന്ന് കണ്ടുകൊള്ളാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ റൂമിൽ ഇരുത്തിയിട്ട് ആ പാസ്റ്റർ വന്ന് ഞങ്ങളെ കാണുമായിരുന്നു. കൂടിയത്തിലും ജീവിതത്തിലും വയതിലും അനുഭവത്തിലും എവിടെയോ അവരവിടെ കുറയുള്ളവർ. ശുശ്രൂഷയിൽ, ജീവിതത്തിൽ, അനുഭവത്തിൽ, പ്രായത്തിലൊക്കെയും തന്നെക്കാൾ നമ്മളുടെ എത്രയോ കുറവുള്ളവരായിരുന്നു. அவருடைய தாழ்மை அமிதமாக தேடி வந்து எங்களை நன்றாக விசாரித்து மிகவும் கனம் பண்ணுகிறதை நான் கண்டிருக்கிறேன். என்னால் தன்னுடைய தாழ்மையால் ஞங்களை அன்வேஷிச்சு வந்து ஞங்களுடைய காரியங்கள் எல்லாம் சுருக்கி வளரம் ஞங்களை மானிக்கிறதாக ஞாபகம் கண்டிப்பாக. மனிதன் 56 மாத்திரமல்ல, தேவனுடைய வாயிலிருந்து வரும் ஒவ்வொரு வார்த்தையினாலும் பிழைப்பான் என்ற வசனத்துக்கு இந்த அருமையான பாஸ்டர் சாட்சி என்று நம் எல்லாருமே அறிந்திருக்கிறோம். மனுஷன் அப்பம் கொண்டு மாத்திரமல்ல, தெய்வத்தின் வாயில் இருந்து வரும் ஓரோ வசனம் கொண்டும் ஜீவிக்கும் என்னதாய திருவசனத்தின் ஈ பிரிய பாஸ்டர் சாட்சியானது நமக்கு எல்லாருக்கும் அறிவுள்ளதாகலோ. பல சந்தர்ப்பங்களிலேயும் இவர் இப்படி சாப்பிட்டு விட்டு எப்படி இவ்வளவு ஆரோக்கியத்தோடு ஊழியம் செய்கிறார் என்று சிந்தித்தது உண்டு. பல சந்தர்ப்பங்களிலும் தான் இத்தமாத்திரம் பட்சம் இத்திர குறச்ச பட்சம் கழிச்சிட்டு இத்தையும் ஆரோக்கியத்தோடு எங்கே சுசூஷ் செய்யணும் அற்புதப்பட்டிட்டு அதிர்வித்தம் நானும் அப்படி சாப்பிட்டால் நன்றாக இருக்குமே என்று பல சந்தர்ப்பங்களில் யோசித்திருக்கிறேன். நான் அறிவுடையவில்லை. ഇതുപോലെ തന്നെ ഞാനും ആഹാരം കഴിച്ചാൽ കൊള്ളാമെന്ന് പല സന്ദർഭങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് സാധിച്ചിട്ടില്ല. കത്ത് നേസിക്കുന്ന പരിശുദ്ധത്തെ അധികമായ നേസിക്കുന്ന ഒരു പാസ്റ്ററാണ് ഞങ്ങളാൽ അവരെ കാണാൻ മുടിയത്. യഹോവ സ്നേഹിക്കുന്ന വിശുദ്ധി അധികമായി സ്നേഹിക്കുന്ന ഒരു വിശുദ്ധനായി തന്നെ കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കത്തുടെ നാമത്തിന് മൈകൊണ്ടാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. ആന്ധ്ര അവിടെ ഊഴിയം ചെയ്യുമ്പോൾ അടിക്കടി അങ്ങുള്ള ഊഴിയങ്ങളെ കുറിച്ച് അധികമായി വിസാരിപ്പാറ്. ഞാൻ ആന്ധ്രയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലയളവിൽ അവിടുത്തെ വേറെ സ്ഥലങ്ങളെ കുറിച്ച് താൻ അധികം അധികമായി അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങേ താൻ ചെയ്ത ഊഴിയങ്ങളെ കുറിച്ച് ഞങ്ങൾ നേരെ സന്ദിക്കുമ്പോൾ പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഞാൻ അവിടെ ചെറുതായ ശുശ്രൂഷയെ കുറിച്ച് അനേക കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. അവർ മുതലാവത് മച്ചിലിപ്പട്ടണം എന്നതാണ് അന്ന് ഊരിൽ അവർ തന്റെ ഊഴിയത്തെ ആരംഭിച്ചതാണ് ചെന്നത്. താൻ ആദ്യമായി മച്ചിലിപ്പട്ടണം എന്ന സ്ഥലത്ത് തന്റെ ശുശ്രൂഷ ആരംഭിച്ചതായി പറഞ്ഞിട്ടുണ്ട്. അന്നേക്ക് ഊഴിയത്തിനാകെ എടുത്ത് അന്ന് വീട്ടിന്റെ വാടക 5 രൂപ
സന്തോഷത്തോടും ഉത്സാഹത്തോടും കത്തരുടെ ഊഴിയത്തെ അവർ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടത്തിൽ ഈ വിധമായ കഷ്ടങ്ങളുടെ നടുവിലും വളരെ സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും താൻ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. ആന്ധ്രാവിൽ അവർ ഊഴിയ ചെയ്ത നാൾക്കളിൽ അവരുടെ ഭാഷയെ കുറിച്ച് ജനങ്ങൾ ഇവിധമാണ് കേട്ടിട്ടുള്ള തന്റെ ഭാഷയെ കുറിച്ച് ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെ തെലുങ്ക് പണ്ഡിറ്റ് എന്ന് ചൊല്ലുവാറ് തന്നെ തെലുങ്ക് പണ്ഡിറ്റ് എന്ന് വിളിക്കുമായിരുന്നു. തെലുങ്ക് ഭാഷയെ അവൾ തെളിവാക ആന്ധ്രദേശത്തിലുള്ളവരുടെ കൂടെ അവൾ നല്ല മുറയിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാവൾ നല്ല മുറയിൽ പേശുക. ആ തെലുങ്ക് ഭാഷ അവിടുത്തെ ആളുകളെക്കാളും അധികമായി യാതൊരു വിധമായ വ്യാകരണ പിശകും വരാതെ വളരെ നന്നായി താൻ പറയുമായിരുന്നു. എപ്പോഴായാലും ചിലരെ ആദായപ്പെടുത്തുമ്പോൾ യൂതനക്ക് യൂതനെ പോലവും ക്രേക്കനക്ക് ക്രേക്കനെ പോലവും ഊഴിയത്തെ നിമിത്തം തന്നെ മാറ്റിക്കൊണ്ട് അത് ഭാഷ ജീവിക്കാൻ എന്നതിന് അവർ കേട്ടിട്ടുണ്ടോ? എങ്ങനെയെങ്കിലും പലരെയും നേടേണ്ടതിനായി യഹൂദന യഹൂദനായും യവനന യവനനായും താൻ ജീവിച്ചു. ആ ഭാഷക്കാർക്ക് ആ ഭാഷക്കാരനായി താൻ ജീവിച്ചിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. ഇവർ മഹിമയ്ക്കുൾ പ്രവേശിത്താർ എന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ ഉടനെ എന്നുടേ മനസ്സിൽ വന്ന ഒരു വസനം യേശയ്യ 57 അധികാരം മുതൽ വസനത്തില് കേട്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തെളിഞ്ഞതായ ഒരു വാക്യം യെശയ്യാപ്രവചനം 57 അധ്യായം 1 വാക്യത്തിൽ നീതിമാൻ അനർത്ഥത്തിന് മുൻപേ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതായിരുന്നു. നോവകാലത്തിലും ലോത്ത് കാലത്തിലും നടന്നതുപോലെ മനുഷ്യന്മാരുടെ ഒരു കാലത്തിലേ നടക്കും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയും ലോത്തിന്റെ നാളുകളിൽ സംഭവിച്ചതുപോലെയും മനുഷ്യപുത്രന്റെ വരവിന്റെ നാളുകളിൽ സംഭവിക്കും. 10 നീതിമാന്മാർക്ക് കുറവാണ് ഒരു എണ്ണിക്ക് വന്നപ്പോൾ നോവകാലത്തിലും ലോത്ത് കാലത്തിലും അഴിവുണ്ടായി. 10 നീതിമാന്മാർ അത്രയും പോലും അസംഖ്യം ചെയ്യാത്ത ആ അവസ്ഥ വന്നപ്പോൾ നോഹയുടെ കാലയളവിലും ലോത്തിന്റെ കാലയളവിലും ഒരു വലിയ വിനാശം ഉണ്ടായി. അനേക പരിശുദ്ധവാനുകൾ ഖത്തറുകൾ വെറ്റിയോട് തങ്ങളുടെ ഓട്ടത്തെ ഓടി മുടിത്തുവിടുവാർക്കും ഉയിരോട് മരണവുമാക പോകുന്നവർക്ക് മികവും കുറവ് എന്ന് അത് വസനത്തിനോട് ഒന്നുകൂടെ വിളയിക്കുള്ള ഖത്തർ ഉദവി ചെയ്ത അനേക വിശുദ്ധന്മാർ വിജയപ്രദമായി തങ്ങളുടെ ഓട്ടം തിരിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രവേശിക്കും. ജീവനോടെ ഇരുന്ന് രൂപാന്തരം പ്രാപിക്കുന്നവരുടെ എണ്ണം ചിലവും വിരളമായിരിക്കുമെന്ന് ആ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ ദൈവം സഹായം ചെയ്യും. എപ്പോഴാണാലും ഉയിരോട് നിൽക്കുന്ന നമ്മൾ പാലിക്കലും അവർ മൂത്തി കൊണ്ടപടിയാൽ നമുക്ക് മൂത്തി കത്രായ യേശുവിൽ അവർ ദർശിക്കുന്ന ഭാഗ്യത്തെ പുരിയവരാത് ഭാര്യയുണ്ട്. എങ്ങനെയെങ്കിലും ജീവനോടിരിക്കുന്ന നമ്മേക്കാൾ താൻ മുൻപനായി തീർന്നത് കൊണ്ട് കർത്താവായ യേശുവിനെ മുൻപേ കാണുവാനുള്ള സൗഭാഗ്യം താൻ പ്രാപിച്ചെടുത്തിരിക്കുന്നു. അവരുടെ വാഴ്ക്കയിൽ കണ്ട് എന്റെ മാതൃകയെ എന്നുടേ ജീവിതത്തിലേക്ക് കൊണ്ട് ആണ്ടവരെ പ്രിയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ചില ഒരു മുദ്രയും ജപിക്ക കേട്ടുകൊണ്ട് മുടിക്കും. തന്റെ ജീവിതത്തിൽ കണ്ടതായ മാതൃകളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന അപേക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം. പാസ്റ്റർ ജോയ് അവർ എന്നെ അധികമായി നേസിത്തവരാണ്. പാസ്റ്റർ ജോയ് അവർ എന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഞാനും അവരെ അധികമായി നേസിക്കും. ഞാനും തന്നെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിനിമിത്തം എന്റെ അടക്കാരാധനയിലെ എനിക്ക് പങ്കു കിടക്കുന്നത് എന്ന് ഞാൻ നിൽക്കുകയാണ്. അതിനിമിത്തമാണ് ഈ അടക്കാരാധനയിൽ പങ്കെടുക്കുവാൻ എനിക്കിടയായതെന്ന് ചിന്തിക്കുന്നു. എന്ത് വിധത്തിലും എന്റെ അടക്കാരാധനയിലെ കലന്നുകൊള്ള മുടിയുമെന്ന് നിനയ്ക്കുകയില്ല. ഏതൊരുവിധത്തിലും ഈ അടക്കാരാധനയിൽ പങ്കെടുക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചില്ല. കത്തർ എനിക്ക് ഇതേ ഒരു വലിയ ഭാഗ്യമാകെ തന്നതാണ്. ദൈവം എനിക്ക് ഒരു വലിയ ഭാഗ്യമായി തന്നെ തന്നു. മുതൽ മുറയാക പാസ്റ്റർ ജോയ് അവരെ ഞാൻ സന്ദിച്ചത് അടയാറിലെ കൺവെൻഷൻ നാളുകളിലെ ഒരു തെലുങ്ക് വിശ്വാസിയോട് തെലുങ്കില് ഞാനുമായി പാസ്റ്റർ ജയതുറസ് അവരെ കണ്ടത് അടയാറിൽ ഒരു കൺവെൻഷൻ സമയത്ത് ഒരു തെലുങ്ക് വിശ്വാസിയുമായി താൻ തെലുങ്കിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ തെളിവാക അടുത്ത തിരുത്തമാക അന്ത് തെലുങ്ക് വിശ്വാസിയോട് ഇവർ തെലുങ്കിൽ പേശിക്കൊണ്ട് ഞാൻ എനിക്ക് ഇവർ ഒരു റെഡിയാർ കുടുംബത്തിൽ നിന്ന് വന്നൊരു പറഞ്ഞു നിന്നേ. താൻ വളരെ വ്യക്തമായ നിലയിൽ വളരെ ഉറപ്പിച്ചതായ നിലയിൽ തെലുങ്ക് ഭാഷയിൽ ആ തെലുങ്ക് വിശ്വാസിയോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇദ്ദേഹം ഒരു റെഡിയാർ ഫാമിലിയിൽ നിന്ന് വന്നതായിരിക്കുമെന്ന്. പിന്നാട്ടിൽക്കാൻ എനിക്ക് മറ്റേ സ്വന്തം ഭാഷയല്ലാമൽ മറ്റു ഭാഷയിൽ പഠിത്ത
ആശീർവാദമായിരിക്കുന്നത് മിഷണറിമാരുടെ ഒരു ആവി. ഇത് മിഷണറിമാരുടെ ആത്മാവാണ്. തങ്ങളുടേതല്ലാത്തതായ മറ്റുള്ള ഭാഷകൾ പഠിച്ച് മറ്റുള്ള ജനങ്ങൾക്ക് അതിലൂടെ അനുഗ്രഹമായി തീരുക എന്നുള്ളത് അത് മിഷണറിയുടെ ആത്മാവായിരുന്നു. ഇവർ ഒരു മിഷണറി ആയിരുന്നു. നല്ല ഒരു ആവി അവർക്കുള്ള താൻ ഒരു മിഷണറി ആയിരുന്നു. ഈ നല്ല ആത്മാവ് തന്നിലുണ്ടായിരുന്നു. അറിയനാട്ടിലോട് ഞാൻ തനിയാതെ പഴകില്ലേ. ഞാൻ എന്നോട് വ്യക്തിപരമായി അധിക നാളുകൾ അടുത്ത് ഇടപഴകിയിട്ടില്ലായിരുന്നു. ഇവർ ഇടങ്ങളിലെ കൺവെൻഷൻ പ്രസംഗത്തിൽ വരുമ്പോൾ നമ്മൾ പഴകി തുടങ്ങുന്നു. സ്ഥലങ്ങളിൽ കൺവെൻഷൻ പ്രസംഗിക്കുവാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ അടുത്തിടെ പഴകുമായിരുന്നു. അവർ ഒരു സീനിയർ മോസ്റ്റ് പാസ്റ്റർ, ഞാൻ ഒരു ജൂനിയർ മോസ്റ്റ് ആൾ. താൻ വളരെ മുതിർന്ന ഒരു പാസ്റ്റർ ആയിരുന്നു. ഞാൻ വളരെ ഒരു ഇളയ വ്യക്തിയായിരുന്നു. ആണാലും മിക അൻപോട് എങ്കിലും ഞങ്ങളെ വളരെ സ്നേഹപൂർവ്വം കരുതുകയും അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു മുറയും ഇവരെ ഞാൻ സാധിച്ച് പേശുമ്പോൾ ഇവരുടെ ഒരു വാർത്തയും എന്റെ ഉള്ളത്തിൽ തുടങ്ങും. ഓരോ പ്രാവശ്യവും തന്നെ കണ്ട് തന്നോട് സംസാരിക്കുമ്പോൾ തന്റെ ഒരു വാക്ക് എന്റെ ഹൃദയത്തെ സ്പർശിക്കുമായിരുന്നു. അവരുടെ പരിശുദ്ധവാക്കൾ അവരുടെ കൈകളിൽ ഇരിക്കുന്ന വാർത്ത ഇവരുടെ വായിലുണ്ട്. എന്നോട് പേശുമ്പോൾ അത് വാർത്ത എന്നെ തൊട്ടതാണ് വാർത്ത. അത് ഒരു മുറയല്ല, പല മുറയും ചൊല്ലിയിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർ തൃക്കയിൽ ഇരിക്കുന്നു. ഇത് തന്നിലൂടെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരിക്കലല്ല, പല പ്രാവശ്യം താൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുള്ള എനിക്കൊരു ബുദ്ധിമുട്ട് കൂടിയ ഒരു വാർത്തയാണ്. ഇത് വാസ്തവത്തിൽ എന്നെ ബുദ്ധിമുട്ടുവാക്യമായിരുന്നു. ആളുടെ കൈകളിൽ ഇരുന്നാൽ കടൈസുറയ്ക്കും പാതകാവാതെ ഇരിക്കലാം എന്ന് എന്റെ വാർത്ത കിടക്കുന്ന പോലെല്ലാം ഞാൻ സുരക്ഷിതരായിരിക്കുവാൻ കഴിയുമെന്ന് ഈ വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കി. ചില പരിശുദ്ധവാക്കൾ വാർത്തകൾ നമ്മുടെ ഹൃദയത്തിൽ അപ്പടിയേ പതിഞ്ഞുകൊടുക്കുന്നത്. ചില വിശുദ്ധന്മാർ പറയുന്ന വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ വളരെയധികമായി പതിഞ്ഞു പോകും. കർത്താവേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു പരിശുദ്ധവാക്കൾ സ്തോത്രത്തിൽ ഇത് ഓടിയെ നാം നിലനിർത്ത മുടിമോ എന്ന് എന്നുടേ തുടക്ക നാക്കലേ നിലനിർത്ത മുടിമോ എന്ന് സോത്തിരുന്ന വേളയിലെ ഒരു പരിശുദ്ധമാണ് എന്നിടത്തിൽ സ്വന്തം കർത്തരുടെ അഭിഷേകം. ഞാൻ ഈ ശുശ്രൂഷയിൽ ഇനിയും നിൽക്കുവാൻ കഴിയുമെന്നുള്ളതായ നിലയിൽ ഞാൻ എത്രത്തോളം അധൈര്യപ്പെട്ടിരുന്നതായ ഒരു നാളുകളിൽ ഒരു വിശുദ്ധൻ വന്ന് എന്നോട് പറഞ്ഞത് കർത്താവിന്റെ അഭിഷേകം എന്റെ മേലുണ്ട്. എന്റെ വാർത്ത ഇന്ത്യക്കും അവിടെ എന്നെ ഉയർപ്പിക്കുന്നത്. ആ വാക്കുകൾ ഇന്നും എന്നെ ഉയർപ്പിക്കുന്നതായിരിക്കുന്നു. പറയും ഒരു പരിശുദ്ധവാനൊക്കെ ഞാൻ ഉദവി ചെയ്തുകൊണ്ടിരിക്കും പോലെ എന്നെ അറിയാമൽ ഞാൻ അത് ചെയ്യേണ്ടി മറുപടി ചെയ്യാമൽ വിട്ടുവിട്ടേ. ഞാൻ ഒരിക്കലും ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്തിൽ അറിവില്ലായ്മ കൊണ്ട് ചെയ്യേണ്ടെന്ന വിധത്തിൽ ഞാൻ അത് ചെയ്തില്ല. അപ്പോഴത്തെ അവസരം ഒരു വാർത്ത മോനെ, നാം കൃപയോടുകൂടെ കർത്തരുടെ വേലകൾ ചെയ്യുമ്പോൾ ഹ്യൂമൻ എററുകൾ കൊണ്ടിരിക്കുന്നത് നമ്മെ അറിയാമല്ലേ വിടക്കൂടിയ മിസ്റ്റേക്സ് അതുകൂടെ നമ്മുടെ വളക്കിലെ വരാതെ കൃപയിലെ ചെയ്താൽ അത് വാർത്ത അവർ സ്വന്ത നാളിലുണ്ട്. ഇതുവരേക്കും അത് വാർത്ത എന്നെ ഒരു ദൈവ ഭയത്തുക്കൾ വഴിനടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പ്രകാരം പറഞ്ഞ മനുഷ്യനെ, മകനെ, നാം ഈ കൃപയിൽ നിലനിന്നാൽ മാനുഷികമായി വരാവുന്ന പിഴവുകളുണ്ട്. എന്നാൽ ഈ കൃപയിൽ നാം നിന്നാൽ ആ പിഴവുകൾ പോലും വരാതെ നമുക്ക് സൂക്ഷിക്കുവാൻ കഴിയുമെന്ന് അത് കേട്ടത് മുതൽ ആ വാക്കിന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഞാൻ അതോർത്ത് വളരെ ഭയത്തോടുകൂടി എന്നും thank you.